हेलो फ्रेंड्स, എല്ലാവർക്കും മെറ്റ് പിഎസ്സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ പ്രോസസ്സിനെ കുറിച്ചാണ്. അപ്പോൾ പല ടൈപ്പിലുള്ള ഓപ്പറേഷൻസ് ഷീറ്റ് മെറ്റൽ വർക്ക് പീസിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആ ഓപ്പറേഷൻസ് ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഷീറ്റ് മെറ്റൽ കോമ്പണൻസ് കാണാം. അവയെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് പലതരത്തിൽ ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്തും ഫോം ചെയ്തും ഒക്കെ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് കോമ്പണൻസ് ഷീറ്റ് മെറ്റൽ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമുക്കറിയാം സ്റ്റീലിൻ്റെ വെസൽസ്, അതേപോലെ ഓട്ടോമൊബൈൽ കോമ്പണൻസ് ഒരുപാടുണ്ട്. ഇലക്ട്രോണിക് പാർട്സ്, ഓട്ടോമൊബൈൽ ബോഡീസ്, കാർ ബോഡീസ്, അതേപോലെയുള്ള ബോഡീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അങ്ങനെ വൈഡ് വെറൈറ്റി മേഖലകളിലൊക്കെ ഷീറ്റ് മെറ്റൽ കോമ്പണൻസ് ഉപയോഗിച്ച് വരുന്നുണ്ട്. പലതരത്തിലുള്ള മെഷീൻസും ടൂൾസുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് വേണ്ട ഒരു റിക്വയർഡ് ഷേപ്പിലേക്ക് ഷീറ്റ് മെറ്റലിനെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൽ കട്ടിംഗ് ഓപ്പറേഷൻസും ഫോമിംഗ് ഓപ്പറേഷൻസും ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ആദ്യമായി നമുക്ക് ഒരു ഷീറ്റ് മെറ്റൽ എന്താണ് എന്ന് നോക്കാം. അപ്പോൾ അത് 0.15 mm തിക്നെസ് മുതൽ 6.35 mm തിക്നെസ് വരെയുള്ള ഒരു മെറ്റൽ പീസിനെയാണ് നമ്മൾ ഷീറ്റ് മെറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ 0.15 mm ൽ താഴെയാണ് അതിൻ്റെ തിക്നെസ് വരുന്നതെങ്കിൽ അതിനെ ഫോയിൽ എന്നും, അതേപോലെ 6.35 mm മുകളിലാണ് തിക്നെസ് വരുന്നതെങ്കിൽ അതിനെ പ്ലേറ്റും എന്ന് പറഞ്ഞാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഷീറ്റ് തിക്നെസ് എപ്പോഴും ഗേജിലാണ് പറയാറ്. സ്റ്റാൻഡേർഡ് വയർ ഗേജ് SWG എന്ന് പറയുന്ന ഒരു ടൂള് നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ റൗണ്ട് പോർഷൻസ് വയറിൻ്റെ ഗേജ് ചെക്ക് ചെയ്യാനും, അതേപോലെ അതിലൊരു ഫ്ലാറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ടാവും, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷീറ്റിൻ്റെ തിക്നെസ് മെഷർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗേജ് നമ്പർ ഇൻക്രീസ് ആവുന്ന സമയത്ത് ഷീറ്റിൻ്റെ തിക്നെസ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഷീറ്റ് തിന്നർ ആവുകയാണ് ചെയ്യുക ഗേജ് നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട്. ആ ഒരു കാര്യം ഓർത്ത് വെക്കണം. പിന്നെ ഗേജിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും സ്റ്റാൻഡേർഡായിട്ട് ഓർത്ത് വെക്കേണ്ട ഗേജ് നമ്പേഴ്സൊക്കെ വേറൊരു വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ഒരു റിക്വയർഡ് കോമ്പണൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഓപ്പറേഷൻസ്, രണ്ട് രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണ് ഷീറ്റ് മെറ്റലിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് കട്ടിംഗ് ഓപ്പറേഷൻസ്, ഫോമിംഗ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാണ്. മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ബെൻഡിങ് ഓപ്പറേഷൻ ഉണ്ട്, ഷിയറിങ്, ബ്ലാങ്കിങ്, പഞ്ചിങ്, ട്രിമ്മിങ്, പാർട്ടിങ്, സ്ലിറ്റിങ്, ലാൻസിങ്, നോച്ചിങ്, പെർഫറേറ്റിങ്, നിബ്ലിങ്, എംബോസിങ്, ഷേവിങ്, കട്ട് ഓഫ്, ഡിങ്കിങ്, കോയിനിങ്, ഡീപ്പ് ഡ്രോയിങ്, സ്ട്രെച്ച് ഫോമിങ്, റോൾ ഫോമിങ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് ഇനിയുണ്ട്. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലിസ്റ്റ് ചെയ്തത്. ഇതിൽ കോമ്പിനേഷനാണ്, മിക്സായിട്ടാണ് ഓപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. കട്ടിങ് ഓപ്പറേഷൻ്റെയും ഫോമിംഗ് ഓപ്പറേഷൻ്റെയും കൂടി മിക്സായിട്ട് എല്ലാ ഓപ്പറേഷൻസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ ഓപ്പറേഷൻസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബെൻഡിങ് ഓപ്പറേഷനാണ്. അപ്പോൾ ബെൻഡിങ് ഓപ്പറേഷൻ എല്ലാവർക്കും പരിചയമുള്ള ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് ഷീറ്റ് മെറ്റലിനെ ഒരു റിക്വയർഡ് ആംഗിളിൽ വളച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ബെൻഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബെൻഡ് ആംഗിളിനെ ബേസ് ചെയ്തിട്ട് ഒരു പഞ്ചും ഡൈയും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഏത് ഷേപ്പിലാണോ, എത്ര ആംഗിളിലാണോ ബെൻഡ് വേണ്ടത്, ആ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ ഒരു പഞ്ച്, ഡൈ അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ള ഏരിയാസ് എന്നൊക്കെ പറയുന്നത്, ബെൻഡിങ്ങിൻ്റെ കേസിൽ സ്പ്രിംഗ് ബാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം വരാനുണ്ട്. അപ്പോൾ സ്പ്രിംഗ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഷീറ്റ് മെറ്റൽ വളച്ച് കഴിഞ്ഞ്, ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് റിട്ടേൺ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിന് ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും മെറ്റീരിയലിന്. ആ ഒരു ഇലാസ്റ്റിസിറ്റി കാരണം ബെൻഡ് ആംഗിൾ ചെറിയ രീതിയിലൊന്ന് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. അതിനെയാണ് സ്പ്രിംഗ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്പ്രിംഗ് ബാക്ക് ഫിനോമിനൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ഓവർ ബെൻഡിങ്ങോ അണ്ടർ ബെൻഡിങ്ങോ ചെയ്യേണ്ടി വരും, ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽസ്. അപ്പോൾ അതൊരു ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, സ്പ്രിംഗ് ബാക്ക് ബെൻഡിങ്ങിൻ്റെ കേസിലാണ് സംഭവിക്കുക. പിന്നെ അതേപോലെ നമുക്കിവിടെ ഒരു ന്യൂട്രൽ ആക്സിസ് കാണാൻ പറ്റും. അപ്പോൾ അത് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുമ്പം, ഇവിടെ ബെൻഡിങ് ഓപ്പറേഷൻ നടക്കുമ്പോൾ രണ്ട് റീജിയൻ നമുക്ക് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിൽ
ടെൻഷൻ റീജിയനും ഉണ്ടാവും, കംപ്രഷൻ റീജിയനോട് റീജിയൻ ടെൻഷൻ വരുന്ന റീജിയനാണ്. ഈ ഇന്നർ റീജിയൻ എന്ന് പറയുന്നത് കമ്മ റീജിയനാണ്. ഒരു റീജിയനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈനാണ് ന്യൂട്രൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ, അതായത് ബെൻഡിങ്ങും നടക്കുന്ന സമയത്ത് കംപ്രഷൻ റീജിയനും ടെൻഷൻ റീജിയനും എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയ ആണ് ഈ ഒരു ന്യൂട്രൽ ലൈൻ എന്ന് പറയുന്നത്, ന്യൂട്രൽ ആക്സിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ന്യൂട്രൽ ലൈനിൻ്റെ മുകൾ ഭാഗം മൊത്തം ടെൻഷനായിരിക്കും, അതിൻ്റെ താഴെ ഭാഗം മൊത്തം കംപ്രഷൻ സോണുമാണ് വരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ബെൻഡിങ്ങിൻ്റെ കേസിൽ നമുക്ക് പല ടൈപ്പ് ബെൻഡിങ് വരുന്നുണ്ട്. വി ബെൻഡിങ്, യു ബെൻഡിങ്, എയർ ബെൻഡിങ്, എഡ്ജ് ബെൻഡിങ്, അങ്ങനെ പല രീതിയിൽ ബെൻഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇവിടെ ബെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് നമ്മൾ കാണിക്കുന്നത്. ഇതും ഷീറ്റ് മെറ്റൽ ക്വസ്റ്റനിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രസ് ബ്രേക്ക് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ ബെൻഡിങ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈഡ്രോളിക് പവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു പഞ്ച് ഡൈ അറേഞ്ച്മെൻ്റ് തന്നെയാണ് ഉണ്ടാവുക. അടിയിലെ പോർഷനെ ഡൈ എന്ന് വിളിക്കും, മുകളിൽ പഞ്ച് എന്ന അറേഞ്ച്മെൻ്റ്, അതൊരു ഹൈഡ്രോളിക് റാം ഉപയോഗിച്ചിട്ട് പുഷ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അളക്കാനുള്ള ബാക്ക് ഗേജ് അറേഞ്ച്മെൻ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഷീറ്റ് മെറ്റൽ ഇവിടെ പ്ലേസ് ചെയ്യും. ഈ ഒരു റാം പഞ്ചിനെ പുഷ് ചെയ്യുന്ന സമയത്ത് അവിടെ ബെൻഡിങ് ആക്ഷൻ നടക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് പ്രസ് ബ്രേക്ക് മെഷീൻ. ഇപ്പോൾ ബെൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് പ്രസ് ബ്രേക്ക് മെഷീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബെൻഡിങ്ങിൻ്റെ ടൈപ്പിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് കടക്കുന്നത്. അപ്പം ബെൻഡിങ് കൂടുതലായിട്ടും മൂന്ന് രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ വി ബെൻഡിങ്, യു ബെൻഡിങ്, അത് ഓൾമോസ്റ്റ് രണ്ടും സെയിം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ വി ബെൻഡിങ് എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിക്കുന്നു. അപ്പോൾ വി എന്ന് പറയുമ്പോൾ ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ടാവും, യു എന്ന് പറയുമ്പോൾ അതിന് കർവ് എഡ്ജ് ആയിരിക്കും വരിക. പിന്നെ വരുന്നൊരു ടൈപ്പാണ് എഡ്ജ് ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ വി ബെൻഡിങ് ആയാലും യു ബെൻഡിങ് ആയാലും വി ഷേപ്പിലുള്ള പഞ്ച് ഡൈ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമുക്ക് ബെൻഡ് ചെയ്യേണ്ട ഷീറ്റ് മെറ്റൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബ്ലാങ്ക് എന്ന് പറഞ്ഞ് കാണിച്ചതാണ് ആ ഒരു ഷീറ്റ് മെറ്റൽ. അതിനുശേഷം പഞ്ചിൻ്റെ മുകളിൽ ഒരു പുഷ് കൊടുക്കും. അപ്പോൾ അത് പ്രസ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഓപ്പറേഷൻ ചെയ്യുക. പ്രസ്സിൻ്റെ ഫോഴ്സ് ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്ക് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്ലാങ്ക് റിക്വയർഡ് ആംഗിളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര ആംഗിളാണോ വേണ്ടത് അത് കിട്ടത്തക്ക രീതിയിൽ ഡൈയും പഞ്ചിൻ്റെയും എഡ്ജസ് അറേഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു ഡൈൻ്റെയും പഞ്ചിൻ്റെയും ഇടയിൽ വെച്ചിട്ടാണ് ഷീറ്റ് മെറ്റലിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ട് നമുക്ക് വേണ്ട റിക്വയർഡ് ആംഗിളിലേക്ക് ബെൻഡായി ആ ഒരു ഔട്ട്പുട്ട് കോമ്പണൻ്റ് പ്രൊഡ്യൂസ് ആകുന്നത്. അപ്പോൾ ഇതിൽ വി ബെൻഡിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ബെൻഡിങ് ആണ് എയർ ബെൻഡിങ് എന്ന് പറയുന്നത്. എയർ ബെൻഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ബോട്ടം ടച്ച് ആവില്ല. അപ്പം വി ബെൻഡിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഇവിടെ ഇത് പ്രസ്സായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പഞ്ചും ഡൈയും തമ്മിൽ ഷീറ്റ് മെറ്റലുമായിട്ട് ടച്ച് ചെയ്തിട്ടാണ് ആ ഒരു കോമ്പണൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എയർ ബെൻഡിങ്ങിൻ്റെ കേസിൽ പഞ്ച് ഒരിക്കലും അതിൻ്റെ ബോട്ടം പോർഷനിലേക്ക് വരില്ല. ഡൈയിൻ്റെ ബോട്ടം പോർഷനിലേക്ക് വരാതെ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് എയർ ബെൻഡിങ് എന്ന് പറയുന്നത്. എയർ ബെൻഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓവർ ബെൻഡിങ് സ്പ്രിംഗ് ബാക്കിൻ്റെ പ്രോബ്ലമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് എയർ ബെൻഡിങ്ങിൻ്റെ കേസിൽ ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ ഈ എയർ ബെൻഡിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോട്ടം ലെവലിലേക്ക് അത് ടച്ച് ആവുന്നതായിട്ട് കാണുന്നില്ല. അതാണ് വി ബെൻഡിങ്ങും എയർ ബെൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വി ബെൻഡിങ്ങിൽ സാധാരണ എയർ ബെൻഡിങ്ങിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബെൻഡിങ് ആണ് ബോട്ടം ബെൻഡിങ് എന്ന് പറയും. അപ്പോൾ ആ ബോട്ടം ബെൻഡിങ് ആണ് നമ്മൾ നേരത്തെ ഫിഗറിൽ കാണിച്ചത്. ഇത് ബോട്ടം സൈഡിൽ ടച്ച് ആവുന്നുണ്ട്, പക്ഷേ എയർ ബെൻഡിങ്ങിൽ ബോട്ടം സൈഡിൽ ടച്ച് ആവില്ല. അതാണ് ആ ബോട്ടം ബെൻഡിങ്ങും എയർ ബെൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെൻഡിങ് കാറ്റഗറീസിലേക്ക് പോവാം. അപ്പോൾ അതിൽ വരുന്നതാണ് എഡ്ജ് ഓർ വൈപ്പ് ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഷീറ്റ് മെറ്റലിനെ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊരു ഷീറ്റ് മെറ്റലിൻ്റെ എൻഡ് പീസൊക്കെ ആയിരിക്കും അങ്ങനെ ബെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് എഡ്ജ് ബെൻഡിങ് ഓർ വൈപ്പ് ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു വൈപ്പ് ഡൈ വേണം. അതിനുശേഷം ഇവിടെ ഒരു പഞ്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഷീറ്റ് മെറ്റലിനെ കറക്റ്റ് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടൊരു പ്രഷർ പാഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രഷർ പാഡ് ഉപയോഗിച്ചിട്ട് അതിനവിടെ
പിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഷീറ്റ് അവിടെ നിന്ന് ഇളകി പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ പ്രഷർ അലവ ചെയ്യുന്നതാണ് പ്രഷർ പാഡ് എന്ന് പറയുന്നത്. അതിനുശേഷം പഞ്ച് എന്താക്കും, ഇവിടെ ഒരു പർട്ടിക്കുലർ ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ക്ലിയറൻസിൽ പഞ്ച് താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ബെൻഡിങ് ആക്ഷൻ നടക്കും, നമുക്ക് വേണ്ട പർട്ടിക്കുലർ ബെൻഡിങ് ആംഗിൾ ക്രിയേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഒരു ഷീറ്റ് മെറ്റലിൻ്റെ എഡ്ജ് ബെൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എഡ്ജ് ബെൻഡിങ് ഓർ വൈപ്പ് ബെൻഡിങ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പല തരത്തിലുള്ള ബെൻഡിങ് ഓപ്പറേഷൻസ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ഫ്ലാഞ്ചിങ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ കാണാം. അതായത് നമ്മൾ നേരത്തെ കണ്ട എഡ്ജ് ബെൻഡിങ് ഓർ വൈപ്പ് ബെൻഡിങ് ചെയ്തിട്ടാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ആ ഒരു അറേഞ്ച്മെൻറ്റ് നടക്കുന്നത്, അതുകൊണ്ട് സ്ട്രെയിറ്റ് ഫ്ലാഞ്ചിങ്. അപ്പോൾ ആ ഫ്ലാഞ്ചിങ്ങിൽ തന്നെ ഒരു സ്ട്രെച്ചിങ് അറേഞ്ച്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കോൺകേവ് ഉണ്ട്, കോൺവെക്സും അറേഞ്ച്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ സ്ട്രെച്ച് ഫ്ലാഞ്ചിങ്, ഷ്രിങ്ക് ഫ്ലാഞ്ചിങ് എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്ട്രെച്ച് ഫ്ലാഞ്ചിങ്ങും ഉണ്ട്, ഷ്രിങ്ക് ഫ്ലാഞ്ചിങ്ങും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കർവേച്ചറിലായിരിക്കും അത് ഫ്ലാഞ്ച് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹെമ്മിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു എഡ്ജ് ബെൻഡിങ് ചെയ്തതിന് ശേഷം അതിനെ വീണ്ടും ഒന്ന് വളച്ചെടുത്തിട്ട് മുകളിലുള്ള സർഫസിന് പാരലലായിട്ട് അതിനെ ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 90 ഡിഗ്രി അല്ല, ഇവിടെ ഒരു പാരലലായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് ബെൻഡിങ് ആണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് ഹെമ്മിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹെമ്മിങ് വെച്ചിട്ട് വേറൊരു പീസിനെ ജോയിൻ ചെയ്യുന്നതിനെയാണ് സീമിങ് എന്ന് പറയുന്നത്. അത് ഷീറ്റ് മെറ്റൽ ജോയിനിങ് പ്രോസസ്സിൽ പലതരത്തിലുള്ള ജോയിൻസിനെ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഹെമ്മിങ് എന്ന് പറയുമ്പം ഈ ഒരു ഫിഗർ ഓർത്ത് വെക്കണം, കംപ്ലീറ്റ് ആയിട്ട് ബെൻഡ് ചെയ്യും. സീമിങ് എന്ന് പറയുമ്പോൾ ഈ ഹെമ്മ് ചെയ്ത പീസിൻ്റെ ഇടയ്ക്ക് വേറൊരു ഹെമ്മ് ചെയ്ത പീസൊക്കെ വെച്ചിട്ട് ഒരു ജോയിനിങ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഹെമ്മിങ്ങിൻ്റെ രണ്ട് കോമ്പിനേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സീമിങ് എന്ന് പറയുന്നത്. അടുത്തൊരു ഓപ്പറേഷൻ കേളിംഗ് ആണ്. അപ്പോൾ കേളിംഗ് എന്ന് പറയുന്നതും ബെൻഡിങ്ങിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ഓപ്പറേഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൺസിഡർ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇവിടെ കേളിങ് ഓപ്പറേഷൻ നമ്മൾ കൂടുതലും വെസൽസിൻ്റെ കേസിൽ, അലുമിനിയം ബക്കറ്റിൻ്റെ കേസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് രണ്ട് ഫംഗ്ഷനാണ് വരുന്നത്. ഒന്ന് എഡ്ജ് കുറച്ച് റിജിഡാക്കി മാറ്റുക, കൂടാതെ ഷാർപ്പ് എഡ്ജസ് ഒഴിവാക്കുക. ആ രണ്ട് ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേളിങ് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഷീറ്റ് മെറ്റൽ വെസൽസിൻ്റെയൊക്കെ എഡ്ജ് ഭാഗം ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു കറവ് ആക്കിയിട്ട് അതിനെ വളച്ചെടുത്തിട്ട് ചെയ്തിട്ടുണ്ടാവും. അലുമിനിയം ബക്കറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കേളിങ് ഓപ്പറേഷൻ നമുക്ക് കൂടുതലായിട്ട് വിസിബിൾ ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഓപ്പറേഷനെയാണ് കേളിങ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഓപ്പറേഷൻസ് കാണാം. അപ്പോൾ ചാനൽ ബെൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു ചാനൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പഞ്ചും ഡൈയും ഉണ്ടാവും. ഏത് ഷേപ്പാണോ ചാനലിൽ വേണ്ടത് ആ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ പഞ്ചും ഡൈയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഷീറ്റ് മെറ്റൽ വെച്ച് ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ചാനൽ ബെൻഡിങ്. യു ബെൻഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ യു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യു ഷേപ്ഡ് പഞ്ച്, ചില കേസിൽ ഡൈയിൻ്റെ ഷേപ്പും യു തന്നെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് യു ബെൻഡിങ് എന്ന് പറയുന്നത്. എയർ ബെൻഡിങ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു ബോട്ടം സൈഡിൽ ടച്ച് ആവില്ല. അപ്പോൾ പഞ്ചും ഡൈയും നോക്കുന്ന സമയത്ത് പഞ്ച് ഒരിക്കലും ഡൈയിൻ്റെ ബോട്ടം സൈഡിൽ ടച്ച് ആവാത്ത രീതിയിലുള്ള ഒരു ബെൻഡിങ് ആണ്. അപ്പോൾ അതായത് ഇതിൻ്റെ ഡൈ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഡൈ ഓപ്പണിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നത് എത്രയാണോ അത്രയും ഡെപ്ത് വരെ ഇതിനെ ബെൻഡ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഓവർ ബെൻഡിങ്ങും അണ്ടർ ബെൻഡിങ്ങും ഒക്കെ പോസിബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ബെൻഡിങ് ആണ് എയർ ബെൻഡിങ് എന്ന് പറയാൻ കാരണം. അപ്പോൾ നമുക്ക് ബെൻഡ് ചെയ്തതിന് ശേഷം സ്പ്രിംഗ് ബാക്ക് വരിക ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി എന്ത് ചെയ്യാം, ഈ ഒരു പഞ്ചിനെ പ്രസ് ചെയ്തിട്ട് കുറച്ചുകൂടി ആംഗിൾ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഓവർ ബെൻഡിങ് ഒക്കെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള അളവിൽ ചെയ്തെടുക്കാൻ സഹായിക്കും. പിന്നെ കാണുന്നതാണ് ഓഫ്സെറ്റ് ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നിലധികം ബെൻഡിങ് ഓപ്പറേഷൻസ് ഒരുമിച്ച് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് വരുന്നതാണ് കൊറുഗേറ്റിംഗ് ബെൻഡിങ്. അപ്പോൾ ഒരുപാട് ബെൻഡിങ് ഓപ്പറേഷൻസ് ഒരുമിച്ച് നടത്തുന്നതാണ് കൊറുഗേറ്റിംഗ് ബെൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ട്യൂബ് ഫോമിങ്. ട്യൂബ് ഫോമിങ്ങിനായിട്ട് അടിയിലൊരു ഹാഫ് റൗണ്ട് ഷേപ്പിലുള്ള പഞ്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കർവേച്ചറിൽ, അപ്പോൾ പഞ്ചും ഡൈയും ശ്രദ്ധിക്കുക, പഞ്ചിലും ഡൈയിലും ഒരു ഹാഫ് റൗണ്ട് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ആർക്ക് വരുന്ന രീതിയിലായിരിക്കും ചെയ്തത്. അത് വെച്ച് ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ട്രിപ്പ് കർവ് അല്ലെങ്കിൽ ഒരു ട്യൂബ് ഫോമിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതിനുശേഷം പഞ്ച് ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ വേണമെങ്കിൽ വെൽഡൊക്കെ ചെയ്ത് ആ ഒരു ട്യൂബ് നമുക്ക്
ഫോം ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. വെൽഡ് ഓ ബ്രേസിംഗോ അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ട്യൂബാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഏകദേശം ഒരു ഷേപ്പൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആ ഒരു ട്യൂബ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ട്യൂബ് ഫോമിങ്ങും യൂസ് ചെയ്യാറുണ്ട്. സോ ഫ്രണ്ട്സ്, ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ വീഡിയോ സീരീസിലെ ഫസ്റ്റ് പാർട്ടാണിത്. അപ്പോൾ കൂടുതൽ ഓപ്പറേഷൻസ് നമുക്ക് വരുന്ന പാർട്ടുകളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സോ കീപ് വാച്ചിങ്, താങ്ക് യു.